നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഇടതുമുന്നണി പറഞ്ഞിരുന്നത് ശബരിമല വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമേ ആകില്ല എന്നായിരുന്നു. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ മുന്നണികളൊന്നും തന്നെ ശബരിമല വിഷയത്തെ പ്രത്യേകമായി പരിഗണിച്ചുമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ ശബരിമലയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചൂടുള്ള ചർച്ചാ വിഷയം എന്നുള്ള കാര്യം ഇപ്പോൾ ശ്രദ്ധേയമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശ്വാസികൾക്കെതിരെ വീണ്ടും നിലപാട് സ്വീകരിച്ചപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിശ്വാസികൾക്കെതിരെയും ശബരിമലയ്ക്കെതിരെയും നിലപാട് വീണ്ടും ആവർത്തിച്ചപ്പോൾ വിശ്വാസികൾക്കിടയിൽ ശബരിമല വീണ്ടും ചർച്ചാ വിഷയമായെന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ശബരിമലയെയും വിശ്വാസികളെയും തള്ളിപ്പറഞ്ഞതിനൊപ്പം NSS കൂടി വിമർശിക്കുകയാണ് CPI മുഖ്യമന്ത്രി പിണറായി വിജയനും. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. NSS വിമർശിച്ചുകൊണ്ടായിരുന്നു കാനത്തിന്റെ വിവാദ പരാമർശം. എന്നാൽ ആ സമയം NSS ഇതിന് മറുപടി പറയാൻ തയ്യാറായില്ല. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കാനത്തിന്റെ പ്രസ്താവനയെ ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു ചെയ്തത്. ഈ ഘട്ടത്തിലാണ് NSS മൃദുവായി ഇതിന് മറുപടി പറഞ്ഞത്. എന്നാൽ അണികൾ, NSS അംഗങ്ങളും വിശ്വാസികളുമായവർ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തിയതോടുകൂടി ശബരിമല വിഷയം അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ച് പുറത്തു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല വിഷയത്തിലൂന്നിയാണ് കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രചരണം ആരംഭിച്ചത് തന്നെ. കാര്യവട്ടം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശരണം വിളിച്ചുകൊണ്ട് നാമജപ ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രചരണ പരിപാടി ആരംഭിച്ചത്. മാസങ്ങൾക്ക് മുൻപ് പ്രചരണ രംഗത്ത് സജീവരായ സ്ഥാനാർത്ഥികളെക്കാൾ ദിവസങ്ങൾക്കുള്ളിൽ ശോഭാ സുരേന്ദ്രൻ താരമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സമയത്ത് തന്നെയാണ് സർക്കാരിൻ്റെ പ്രതിനിധികൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, NSS വിവാദ പരാമർശങ്ങൾ തുടർന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ രീതിയിലുള്ള മറുപടിയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഇന്നാകട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് NSS വിരട്ടാൻ നോക്കണ്ട എന്ന് ജി സുകുമാരൻ നായർ തുടർന്നടിച്ചിരിക്കുന്നു. അതായത് NSS ഒരു ഘട്ടത്തിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ സർക്കാരിന്റെ നിലപാടുകളെയോ വിമർശിച്ചിട്ടില്ല. എന്നാൽ ശബരിമല വിഷയത്തിൽ NSS തുടക്കം മുതലുണ്ടായിരുന്നത് ഒരേ നിലപാടാണെന്ന് സുകുമാരൻ നായർ ആവർത്തിക്കുന്നു. വിശ്വാസ സംരക്ഷണം മാത്രമാണ് NSS ആവശ്യപ്പെട്ടത്. എന്താണ് ശബരിമല വിഷയത്തിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഇന്നത്തെ അവസ്ഥയെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് NSS വീണ്ടും ആവശ്യപ്പെടും. അക്കാര്യം ആവശ്യപ്പെടുമ്പോൾ മറ്റൊന്നും കാട്ടി വിരട്ടണ്ടെന്ന് NSS വ്യക്തമായി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ നിലപാട് തിരുത്തി നടത്തിയ പ്രസ്താവനയും വിവാദമായിരുന്നു. ശബരിമലയിൽ സർക്കാർ കൂടിയാലോചനയ്ക്ക് തയ്യാറെന്നായിരുന്നു കടകംപള്ളിയുടെ പ്രസ്താവന. ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കടകംപള്ളി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പിന്നാലെ പാർട്ടി കടകംപള്ളിയെ തിരുത്തുകയാണ് ചെയ്തത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാകട്ടെ നവോത്ഥാനമാണ് കമ്മ്യൂണിസത്തിന്റെ കാതലെന്ന് പറഞ്ഞുകൊണ്ട് യുവതീ പ്രവേശത്തെ അനുകൂലിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ 2018 മുതൽ ശബരിമല സന്നിധാനത്തെ തേജോവധം ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾക്ക് വീണ്ടും കരുത്തു പകരുകയാണ് ഇടതുമുന്നണി നേതാക്കൾ തങ്ങളുടെ വാക്കുകളിലൂടെ. അത്തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും ശബരിമല വിഷയത്തെ തെരുവിൽ സജീവമാക്കിയിരിക്കുകയാണ്. ശബരിമല വിഷയം ഹിഡൻ അജണ്ടയായി BJP ഉന്നയിക്കുന്നുവെന്നാണ് ഇടതു നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾ ഹിഡൻ അജണ്ടയായല്ല, മറിച്ച് പരസ്യമായ ഒരു വിവാദമായി തന്നെയാണ് ശബരിമലയെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത്. ശബരിമല വിഷയം ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായതാണ്. അതുകൊണ്ട് ശബരിമല സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടവർക്കൊപ്പം നിൽക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. വിശ്വാസികൾക്ക് ഇത് ഏറ്റവും ശക്തമായി പ്രതികരിക്കാനുള്ള സാഹചര്യമാണെന്ന് കൂടി BJP പറഞ്ഞു വയ്ക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണി കൂടി ശബരിമല വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നു. ശബരിമല വിഷയത്തിൽ ശബരിമല വിശ്വാസികൾ പിണറായി സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് AK ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ശബരിമല സന്നിധാനത്തെ പോലെ പരിപാവനമായ ഒരു ദേവസ്ഥാനത്തെ
വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ച ഇടതു സർക്കാരും എന്നാൽ ഇക്കാര്യങ്ങളിൽ മൗനം മാത്രം ദീക്ഷിച്ച, അതായത് മാറി നിന്നുകൊണ്ട് കളി കാണാൻ സാഹചര്യം ഒരുക്കിയ യു ഡി എഫിനെയും ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യം വ്യക്തമാണ്. വിശ്വാസ സംരക്ഷണത്തിനൊപ്പം നിന്ന് പോരാടിയ ആളുകൾക്കൊപ്പമാകും ജനങ്ങളുടെ വികാരമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ.